മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മോഡൽ പഞ്ചായത്തിന്റെ പ്രഖ്യാപനവും പോത്തുകരയിൽ നടന്നു. ഭൂധാനം ഗ്രാമപ്രകാശിനി വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു. പോത്തുകൽ പഞ്ചായത്തിൽ പദ്ധതി തന്നതിന് മൃഗസം സംരക്ഷണ വകുപ്പിലെ ഞങ്ങളുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എന്താ ഇതുപോലെയുള്ള പദ്ധതികൾ ഇനിയും നമ്മൾക്ക് നമ്മുടെ പഞ്ചായത്തിന് കിട്ടണം. കാരണം നമ്മുടെ പഞ്ചായത്ത് മലയോര മേഖലയായ ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരും അതുപോലെ കൃഷിക്കാരും ഒക്കെ അടങ്ങുന്ന ഒരു പഞ്ചായത്താണ്. അതിൽ നമ്മുടെ പദ്ധതികൾ പഞ്ചായത്ത് പദ്ധതിയിൽ ചെറിയ പദ്ധതി തുച്ഛമായ പദ്ധതികൾ മാത്രമേ നമുക്ക് വെക്കാൻ കഴിയുള്ളൂ. എന്താ വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളാണെങ്കിൽ നമുക്ക് നല്ല നല്ല പദ്ധതികൾ വീണ്ടും കിട്ടാനുള്ള സാഹചര്യവും നമുക്കുണ്ട്. 2022-23 വർഷത്തെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലയിലെ ഏക മോഡൽ പഞ്ചായത്തായി പോത്തുകലിനെ പ്രഖ്യാപിച്ചു. കിടാരി വളർത്തൽ പദ്ധതിയുടെ ഭാഗമായി 50 പേർക്ക് ഓരോ കിടാരി വീതം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുന്ന പഞ്ചായത്തിനെയാണ് മോഡൽ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നത്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി യു അബ്ദുൾ അസീസ് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ക്ഷീര കർഷകർക്കുള്ള പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. ബഫലോ കാഫ് എന്ന പദ്ധതിയിലൂടെ 17 പോത്തൻകുട്ടികളെ വിതരണം നടത്തി. ജില്ലയിലെ ഏക മോഡൽ പഞ്ചായത്തായി പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുത്തതിന്റെ ഭാഗമായി പഞ്ചായത്തിന് സർക്കാർ നൽകുന്ന 5 ലക്ഷം രൂപയുടെ അധിക പദ്ധതി വെക്കാം. ഇതിന്റെ ഭാഗമായി 50 പേർക്ക് ഓരോ പോത്തൻകുട്ടികളെ വീതവും വിതരണം നടത്തും. ഡയറി ഫാമിംഗിലെയും മൃഗസംരക്ഷണത്തിലെയും ആധുനിക പ്രവണതകൾ, മൃഗസംരക്ഷണ മേഖലയിൽ ഉയർന്നുവരുന്ന വെല്ലുവിളികൾ, നിയന്ത്രണവും നടപടികളും എന്നീ വിഷയങ്ങളിൽ കർഷകർക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി. കോഴിക്കോട് മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് മാനേജർ ഡോക്ടർ രാഹുൽ രവി സംശയ നിവാരണത്തിന് നേതൃത്വം നൽകി. ക്ഷീര കർഷകർക്കുള്ള മരുന്ന് കിറ്റ് വിതരണം ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കെ വി പ്രഭാകരൻ നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ തോമസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കാകൃഷ്ണൻ, അംഗങ്ങളായ മിനി വെട്ടിക്കുഴ, മറിയാമ കുഞ്ഞിമോൻ ഉപ്പട, വെറ്റിനറി സർജൻ ഡോക്ടർ മനോജ് എം വർഗീസ്, ഡോക്ടർ എ ആർ ഷാലി, ഡോക്ടർ ബിനീഷ് ചുങ്കത്ര, എൻ ശരത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പോത്തുകൽ. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127 5261. ഇ4 മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.